വളർത്തുനായയെ ബൈക്കിന് പിന്നിൽ കെട്ടിവലിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് പെരുങ്കുളം പ്രൈസ് വില്ല വിൽസൺ സേവിയറിനെയാണ് ഞായറാഴ്ച രാവിലെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ഉച്ചക്കാണ് വിൽസൺ സേവിയർ പെരുങ്കുളം റോഡിലൂടെ നായയെ ബൈക്കിൽ കെട്ടിവലിച്ചത്. ചെരുപ്പ് കടിച്ചതിന് നായയെ കഴുത്തിൽ കുരുക്കിട്ട് ടാർ റോഡിലൂടെ ബൈക്കിൽ കെട്ടിവലിച്ചാണ് ഉടമസ്ഥനും മകനും ചേർന്ന് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരത മിണ്ടാപ്രാണിയോട് കാട്ടിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ചേർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി നായയെ രക്ഷിച്ചു. സംഭവത്തിൽ വിൽസൺ സേവിയറിന്റെ പേരിൽ ശനിയാഴ്ച തന്നെ എടക്കര പോലീസ് കേസെടുത്തിരുന്നു. എടക്കരയിലെ പൊതുപ്രവർത്തകനായ ഉമ്മർ വളപ്പന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സാലി വർമ്മ എന്ന മൃഗസ്നേഹിയും ഇമെയിൽ മുഖേന എടക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃഗങ്ങളോടുള്ള ക്രൂരത, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീടിന് മുന്നിലിട്ടിരുന്ന ചെരുപ്പ് കടിച്ചു നശിപ്പിച്ചതായാണ് നായയോട് ക്രൂരത കാണിക്കാൻ കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ശരീരം മുഴുവൻ പരിക്കേറ്റ നായയെ പിന്നീട് നിലമ്പൂരിൽ നിന്നെത്തിയ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു. തുടർന്ന് വെറ്റിനറി സർജനെ കാണിച്ച് ആവശ്യമായ ചികിത്സയും നൽകുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, എടക്കര.